इंडिपेंडेंस डे स्पेशल ആയിട്ട് ട്രൈ കളർ ലഡ്ഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കളറുള്ള ലഡ്ഡു നമ്മൾ ഫ്ലാഗിന്റെ കളർ തന്നെയാണ് ലഡ്ഡു ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ അപ്പോൾ മോത്തിച്ചോർ ലഡ്ഡു ഉണ്ടാക്കാൻ പോവാണ് അതിനു വേണ്ടി നമ്മൾ ആദ്യം കടലമാവ് എടുക്കണം നമ്മൾ ഇവിടെ 3 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം മെഷർമെന്റ് കപ്പിലാണ് കടലമാവും പഞ്ചസാരയൊക്കെ അളന്നെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കട്ട പിടിക്കരുത് ദോശമാവിന്റെ പരിവത്തിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത് നമ്മളിപ്പോൾ കടലമാവും സോഡാപ്പൊടിയും ഓറഞ്ച് കളറും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കട്ടകളൊന്നുമില്ലാതെ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഓറഞ്ച് ലഡ്ഡുവിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രീൻ ലഡ്ഡുവിനുള്ള മിക്സ് കൂടി റെഡി ആക്കാം ഗ്രീൻ ലഡ്ഡു ഉണ്ടാക്കി എടുക്കാൻ നമ്മൾ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ചേർക്കുന്നത് ഒരു മാറ്റവും വരുത്തുന്നില്ല കളർ മാത്രം നമ്മൾ ഗ്രീൻ ആക്കിയിട്ടേ ഉള്ളൂ നമുക്ക് ഇതിനായിട്ട് 3 കപ്പ് കടലമാവ് എടുക്കാം ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഗ്രീൻ ഫുഡ് കളർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഓറഞ്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഗ്രീൻ ആണ് ഇപ്പോ കുറച്ചും കൂടി റെഡി ആവാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പൂന്തിയാക്കി എടുക്കണം പൂന്തിയാക്കി നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുക്കണം ഗ്രീൻ ലഡ്ഡുവിനുള്ള മാവും ഇപ്പോ പാകത്തിനായിട്ടുണ്ട് നമ്മളിപ്പോ ഓറഞ്ചും ഗ്രീനും ലഡ്ഡു ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൂന്തിയാക്കാനുള്ള പരിപാടി നോക്കാം അപ്പോൾ നമ്മൾ മാവ് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പൂന്തി ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ഓട്ടപാത്രം എടുക്കുക ഇതുപോലെ ഹോൾസ് ഉള്ള പാത്രം എടുത്തിട്ട് നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ച് എണ്ണ ചൂടുള്ള എണ്ണയിലേക്ക് പിടിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പൂന്തി റെഡി ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് പൂന്തി ഉണ്ടാക്കാൻ തുടങ്ങാം പൂന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് പാത്രം ചൂടാകുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓട്ടപാത്രം എടുത്ത് അതിലൂടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ച് കൊടുക്കാം പൂന്തി കരിഞ്ഞു പോവാതെ നമ്മൾ വേഗം കോരി എടുക്കണം അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്കത് കോരി എടുക്കാം നമ്മളിപ്പോൾ പൂന്തി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം എല്ലാം പൊടിയാൻ പാടില്ല കുറച്ച് നമുക്ക് ബൂന്തി ആയിട്ട് മുഴുവനെ കിട്ടും വേണം വളരെ വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത് പെട്ടെന്ന് ഗസ്റ്റ് വരികയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലും ഒക്കെ വേഗം ലഡു ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഈ ലഡു നമ്മളിപ്പോൾ ബൂന്തി ഉണ്ടാക്കി മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ലഡു തയ്യാറാക്കാനുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം 3 കപ്പ് കടലമാവിന് 2.5 കപ്പ് പഞ്ചസാര 2.5 കപ്പ് പഞ്ചസാരയ്ക്ക് 2 കപ്പ് വെള്ളം എന്നതാണ് അളവ് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബൂന്തി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം ഇപ്പോൾ
ഷുഗർ സിറപ്പിലെ വെള്ളമൊക്കെ ബൂന്തിയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മളിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം വറ്റി വരുന്നത് വരെ. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓറഞ്ച് ലഡുവിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പോലെ തന്നെ ഷുഗർ സിറപ്പ് ഗ്രീൻ ലഡുവിന് വേണ്ടിയിട്ടും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷുഗർ സിറപ്പ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ബൂന്തിക്ക് കളർ കുറവാണെങ്കിൽ നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്യാം. ഗ്രീൻ ബൂന്തിക്ക് കളർ കുറവായതുകൊണ്ടാണ് ഞാൻ ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗർ സിറപ്പും തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കും കൂടെ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ലഡു ഉണ്ടാക്കാനുള്ള പരുവത്തിന് ഈ ബൂന്തി ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് ലഡു ആക്കി ഉരുട്ടിയെടുക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ലഡു ആയിട്ട് ഉരുട്ടിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ റവ ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. പാൻ ചൂടാവുമ്പോ നമുക്ക് അര കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നെയ്യും റവയും കൂടെ യോജിപ്പിക്കണം. റവ ഒന്ന് റോസ്റ്റ് ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ റവ റോസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമുക്ക് സഫ്രയുടെ ഒരു പാട്ട് കേൾക്കാം. പാടിക്കോ സഫ്രി. ഹേ ഹിന്ദുസ്ഥാൻ ഹേ ഹമാരാ വതൻ ഹമാരാ വതൻ സബ്സേ പ്യാരാ വതൻ ഹേ ഹിന്ദുസ്ഥാൻ ഹേ ഹമാരാ വതൻ ഹമാരാ വതൻ സബ്സേ പ്യാരാ വതൻ യഹാൻ ചാന്ദനി പെ ചമക ज़माने के दिल पर जो करता है राज हे हिंदुस्तान है हमारा वतन हमारा वतन सबसे प्यारा वतन हे हिंदुस्तान है हमारा वतन हमारा वतन सबसे प्यारा वतन അടിപൊളി അടിപൊളി സഫ്രി അടിപൊളിയായി പാടിട്ടോ. നമ്മളിപ്പോ റവയും ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങയും കൂടെ നെയ്യിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഈ പാനിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പഞ്ചസാരക്കാണ് നമ്മൾ 1/2 കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത്. 2 കപ്പ് റവയ്ക്കാണ് നമ്മൾ 2 കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഷുഗർ സിറപ്പ് നന്നായി തിക്കായി ഒറ്റനൂൽ പരുവാകുമ്പോൾ നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവയും ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന തേങ്ങയുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം.
റവ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലഡുവിൻ്റെ മിക്സ് എല്ലാം ബോൾസ് ആക്കി എടുക്കാം. ഫ്ലാഗ് ലഡു അല്ലെങ്കിൽ ട്രൈ കളർ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയാണ്. ഇനി ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇനി അടുത്ത ദിവസം കാണാം. ബൈ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.